മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ കേസിൽ ബോളിവുഡ് നടൻ ദലീപ് താഹിലിന് തടവുശിക്ഷ. മുംബൈയിലെ മജിസ്ട്രേറ്റ് കോടതിയാണ് 2 മാസം തടവുശിക്ഷ വിധിച്ചത്. 2018 നടന്ന കേസിലാണ് വിധി. മദ്യലഹരിയിലായിരുന്ന ദിലീപ് താഹിൽ ഓടിച്ച കാർ ഓട്ടോയിൽ ഇടിച്ച കേസിലാണ് കോടതി വിധി. 2018 മുംബൈയിലെ ഖാറിൽ വെച്ചാണ് സംഭവം. ജനീറ്റ ഗാന്ധി, ഗൗരവ് ചക് എന്നിവരായിരുന്നു ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത്. ഇവർക്ക് സാരമായി തന്നെ അപകടത്തിൽ പരിക്കേറ്റു. സംഭവം നടന്നതിന് പിന്നാലെ രക്ഷപ്പെടാൻ ശ്രമിച്ച നടൻ ഗണേശ ചതുർത്ഥി ഘോഷയാത്രയ്ക്കിടെയുണ്ടായ ഗതാഗത തടസ്സത്തിൽപ്പെടുകയായിരുന്നു. അന്ന് മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്ത ദലീപിനെ ജാമ്യത്തിൽ വിടുകയായിരുന്നു. പോലീസ് കസ്റ്റഡിയിലെടുത്ത താരം രക്തപരിശോധനയ്ക്ക് വിസമ്മതിച്ചത് വാർത്തയായിരുന്നു. നടൻ മദ്യപിച്ചിരുന്നെന്ന് തെളിയിക്കാൻ അന്വേഷണ സംഘത്തിനായി. 1990കളിൽ ബോളിവുഡ് ചിത്രങ്ങളിൽ വില്ലൻ വേഷങ്ങൾ അവതരിപ്പിച്ച് ശ്രദ്ധേയനായ നടനാണ് ദലീപ് താഹിൽ. 1993 പുറത്തിറങ്ങിയ ഡർ എന്ന ചിത്രത്തിലെ കഥാപാത്രമാണ് അദ്ദേഹത്തെ പ്രശസ്തനാക്കിയത്. തുടർന്ന് ബാസിഗർ, രാജ, ഖയാമത് സേ ഖയാമത് തക്, ഗുലാം, സോൾജിയർ, ഗുപ്ത്, കഹോനാ പ്യാർ ഹേ, അജ്നബി തുടങ്ങിയ ചിത്രങ്ങളിലും അദ്ദേഹം വേഷമിട്ടു. ഏഷ്യാനെറ്റ് ന്യൂസ്, മുംബൈ.